ആ സ്നേഹം നമ്മളങ്ങനെ നൽകുക എല്ലാറ്റിനേക്കാളും അല്ലേ. ആ സ്നേഹം സഹാബികൾക്കിടയിൽ ആ മുഖം മതിയായിരുന്നു. എന്താ വർണ്ണിക്കണ്ട അവിടുത്തെ മുഖത്തെ കുറിച്ച്? മുഖം ഇന്ന് ലോകത്തെ ഏറ്റവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് മുഖം അല്ലേ. ഒരു ബുക്കിന്റെ പേരുണ്ടല്ലോ, എന്താണ്? നിങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലേ. ഒരു ബുക്കിന്റെ പേരുണ്ട്, ഫേസ്ബുക്ക് എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിലതിന് പറയാറിയോ. മുഖം മറ്റുള്ളവരെല്ലാവരും കണ്ടോട്ടെ, ഫേസ്ബുക്കിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന മുഖം കാണാൻ എന്താ രസം. ആ മുഖം മാതൃകാ മുഖമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ഖാദി അയ്യാദ് റളിയല്ലാഹു അൻഹു തന്റെ ഷിഫയിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ അഭിരുചിയോട് ഒരു വസ്തുവോ വ്യക്തിയോ ഔചിത്യം പുലർത്തുന്നത് മൂലം അവന് ആ വസ്തുവിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോടുണ്ടാകുന്ന പ്രതിപത്തിയാണ് സ്നേഹം. എന്തെങ്കിലും ഒരു മാനസികമായ അടുപ്പം, അതാണ് സ്നേഹം. അതുണ്ടാവാനുള്ള മൂന്ന് കാരണങ്ങൾ: ഒന്ന്, ആസ്വാദനമാണ്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല രസമുള്ള ഒരു പൂവാണ്, നല്ല രസമുള്ള ഒരു വീടാണ് അല്ലേ, ആസ്വാദനം. രണ്ട്, എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണം, അയാൾ നല്ലൊരു മനുഷ്യനാണ്, നല്ല പാട്ടുകാരനാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നല്ല ഒരു ഒരു നടനാണ്, നല്ല ഫുട്ബോൾ താരമാണ്, അല്ലെങ്കിൽ സ്നേഹം. മൂന്നാമതായിട്ട് എന്തെങ്കിലും ഉപകാരങ്ങൾ കിട്ടണം, എന്തെങ്കിലും ന്യാമത്ത് നമുക്കുണ്ടായാൽ നമ്മൾ സ്നേഹിക്കും. ഈ മൂന്ന് കാരണങ്ങളും ഒരുമിച്ച് സമ്മേളിച്ചയാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യമേ, സൗന്ദര്യത്തിന്റെ നിറകുടമേ, കാനൻ നബിയു മിസ്ലൽ ഖമരി, ചന്ദ്രനെ പോലെയായിരുന്നു. അഹ്സനുന്നാസി വജ്ഹൻ മുസ്തദീറ, നല്ല വട്ടമുഖമായിരുന്നു, ഏറ്റവും നല്ല മുഖമായിരുന്നു. ജാബിർ ബിനു സമറ പറയുകയാണ് റളിയല്ലാഹു അൻഹു, നല്ല കൂടിരുട്ടുള്ള നല്ല ഒരു രാത്രിയിൽ ഇങ്ങനെ ചന്ദ്രൻ മിന്നിത്തിളങ്ങുമ്പോ ഞാൻ നബിയിലേക്ക് നോക്കി, ഞാൻ അവിടുത്തെയിലേക്ക് നോക്കി, ഞാൻ കണ്ടു റസൂലുള്ളാഹിന്റെ മുഖം പൂർണ്ണ ചന്ദ്രനേക്കാൾ തിളങ്ങുന്നതായി ഞാൻ കണ്ടു. അതുകൊണ്ടല്ലേ തല അൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വിദാ വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാ അയ്യൂഹൽ മബ്ഊസു ഫീന ജിത ബിൽ അംറിൽ മുത്താഇ ജിതശ رفت المدينة مرحبا يا خير داعي طلع البدر നമുക്കിടയിൽ ഇതാ പൂർണ്ണചന്ദ്രൻ ഉദയം ചെയ്തിരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന ഒരു പാടാണ്, അതാണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് വന്നപ്പോൾ എന്ത് സ്നേഹല്ലേ. ആ മുഖം കാണാൻ അവർ കാത്തിരിക്കുകയായിരുന്നു. അവരെല്ലാവരും എല്ലാ ദിവസവും ചെന്നു നോക്കും മദീനയുടെ അതിർത്തിയിൽ, മരങ്ങളിൽ കയറി നോക്കും. നല്ല വെയിലായാൽ, ചൂട് ശക്തിപ്പെട്ടാൽ അവർ തിരിച്ചു പോരുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവരിൽപ്പെട്ട ഒരാൾ, ഒരു ജൂതനായ ആളാണ് കണ്ടത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നയാളതാ വരുന്നു, ദൂരെ നിന്ന് വരുമ്പോഴാണ് ഇവർ പാട്ടുപാടിയത്. അന്ന് മദീന നിവാസികൾ സന്തോഷിച്ചതുപോലെ പിന്നീട് അവർ സന്തോഷിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബികൾ പറയുന്നുണ്ട്. അവരോറൊക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ റസൂലുള്ളാഹി, അല്ലാഹു അക്ബർ ഹബീബുള്ളാഹി, ഇതാ വന്നിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മുഖം, ഇദാ സറ, ഇദാ സുറ, ഒരു സന്തോഷിച്ചാൽ ഇസ്തനാറ വജ്ഹു, മുഖം അങ്ങ് തിളങ്ങും. ഒരൊറ്റ തവണയെ അല്ലാഹുവിന്റെ റസൂൽ മുഖം ചുളിച്ചുള്ളൂ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമിനോട്. അത് തന്നെ അയാൾ കാണുന്നില്ല. ഏയ്, ഒരു തവണ ആ മുഖമൊന്ന് ചുളിഞ്ഞപ്പോഴേ അല്ല പറഞ്ഞില്ലേ, അബസ വതവല്ല അൻജാ അഹുല്ലഅമാ വമാ യുദരീക ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറ ഫതൻഫഅഹു ദിക്റാ. എന്ത് പണിയാ ചെയ്തത് ആ മനുഷ്യനെതിരെ നിങ്ങൾ മുഖം ചുളിക്കുകയോ എന്ന് ചോദിച്ചു. ഏതായാലും സയ്യിദുൽ കൗനൈൻ വസ്സഖലൈൻ
ജിന്നുകളുടെയും മനുഷ്യരുടെയും സകലൈൻ അവർ ഭൂമിയിൽ ഭാരമുണ്ടാക്കുന്നത് കൊണ്ടാണ് അവരുടെ ഭാരം കൊണ്ടാണ് അല്ലെങ്കിലോ ഒന്നുകിൽ ഭാരം അല്ലെങ്കിൽ പാപഭാരം. രണ്ട് വിഭാഗത്തിന്റെയും ജിന്നുകളുടെയും മനുഷ്യരുടെയും നേതാവാണ് മിൻ ഉർബിൻ വമിൻ അജമീ. അറബികളുടെ നേതാവാണ്. അറബികള് വലിയ സംഭവമാണ് നമുക്ക്. നമ്മളൊക്കെ ഇപ്പോ ഇതൊക്കെ എത്ര ഉഷാറായിട്ട് ഇതൊക്കെ പറയാനുള്ള കാരണം ആരാ? അറബികളല്ലേ, അവര് നമുക്ക് തരുന്നത് കൊണ്ടല്ലേ. അവരെ സ്നേഹിക്കണം. അവരെ ദ്രോഹിക്കുന്നതിൽ ചിലവർക്ക് ഒരു ഇഷ്ടമാണ്. അറബികളെ ദ്രോഹിക്കുക ചെയ്യരുത്. മൻ അഹബ്ബൽ അറബ, ആരെങ്കിലും അറബികളെ ഇഷ്ടപ്പെട്ടാൽ, ഫബിഹുബ്ബി, അവരെന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അഹബ്ബഹും അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ആരെങ്കിലും അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ, ഫബിബുഗ്ലി അബ്ഗലഹും, അവരെന്നോട് ദേഷ്യം പിടിപ്പിച്ചവരാണ്. മുസ്ലിമായ ഒരു സംവിധായകൻ ഖദ്ദാമ ഗദ്ദാമ എന്ന പേരിൽ ഇറക്കി സിനിമ അറബികളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ പരത്തി പലരും അതന്നെ വിശ്വസിച്ചിരിക്കുന്നത്. അത് ഇറക്കാനുള്ള കാശും കൂടെ ഇയാൾക്ക് കിട്ടിയത് ഒരു പക്ഷേ ആ അറബികളിൽ നിന്നായിരിക്കും എന്ന് മനസ്സിലാക്കാറില്ല അല്ലേ. ഏതായാലും ആകട്ടെ, സയ്യിദുൽ കൗനൈനി വസ്തഖലൈ നീവൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമീ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുകയല്ല, കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അള്ളാഹുവിന്റെ റസൂൽ സ്നേഹത്തിന്റെ നിറകുടം നമ്മൾ പറഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സവിശേഷതകൾ, അവിടുത്തെ അങ്ങ് സ്നേഹിക്കുക, ആ സ്നേഹം മാത്രമാണ് ദുനിയാവും ആഖിറത്തും നമുക്ക് ലഭ്യമാകാനുള്ള മാർഗം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് സമ്പത്ത് ഒഴിവാക്കിയാലും ശരീരൊഴിവാക്കിയാലും മൂന്ന് സംഗതികൾ ഒരാളിൽ ഉണ്ട് എങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാരും നാമയും പറയും, അല്ലാഹു നമുക്കിട നൽകട്ടെ. പടച്ചവനെ, ഈമാന്റെ മാധുര്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാ. നോമ്പൊക്കെ നോൽക്കുമ്പല്ലേ, നോമ്പ് നോറ്റൊരു സന്തോഷം, നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷം, സദഖ ചെയ്താൽ അതിന്റെ ഒരു സന്തോഷം, അതാണ് ഹലാവത്തുൽ ഈമാൻ. ആർക്കാണത്? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എല്ലാത്തിനേക്കാളും അല്ലാഹുവും റസൂലും അവനിലേക്ക് ഇഷ്ടമുള്ളവനാവുക. ആ ഇഷ്ടം കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. ഞാൻ പറഞ്ഞുതരാം, കഥ പറഞ്ഞുതരാം. സഹാബിയുടെ പേര് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, സയ്യിദുനാ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഇസ്തറൽ ആഖിറത ബിദ്ദുനിയാ. ദുനിയാവിന് പകരം ആഖിറം വാങ്ങിയ ആളാണ്. വആസറല്ലാഹു വറസൂലഹു അലാ മാ സിവാഹുമാ. എല്ലാത്തിനേക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും തിരഞ്ഞെടുത്തയാളാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയാണ് എന്തുകൊണ്ട് സഈദിന്റെ മനസ്സിൽ ഇസ്ലാം വന്നു എന്നറിയോ? സഈദ് ബിൻ ആമിർ കാണുകയാണ് ഒരു പ്രവാചക സ്നേഹിയെ. ആരാണത്? ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഖുറൈശികളിൽപ്പെട്ട കിങ്കരന്മാർ അല്ലാഹുവിന്റെ റസൂലിനിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഖുബൈബിനെ വലിച്ചിഴച്ചുകൊണ്ട് മക്കയിൽ നിന്ന് ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ആൾക്കൂട്ടം ധാരാളമുണ്ട്. ഖുബൈബിനോട് അവർ ചോദിക്കുന്നു, അത്വഹിബ്ബു അൻ യകൂന മിൻ മകാനിക മുഹമ്മദുൻ വ അംതനാജ്. നിനക്ക് രക്ഷപ്പെടാം ഖുബൈബേ, നിനക്ക് രക്ഷപ്പെടാം, പകരം നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആകുന്നുണ്ട് എന്ന് നീ വിചാരിച്ചാൽ മതി. വേണ്ട, എന്റെ ഹബീബിന്റെ സ്ഥാനത്ത് ഒരു കല്ല് അവിടുത്തെ കാലിലോ കയ്യിലോ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. സഈദ് കാണുകയാണ്, കേൾക്കുകയാണ്. ആളുകൾ വിളിച്ചു പറഞ്ഞു, അനിഖുത്തുലോ, അവനെ എറിഞ്ഞു കൊല്ലൂ. പിന്നീട് സഈദ് ഈ സംഭവം എപ്പോഴും ഓർക്കും. സഈദ് ഈ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുസ്ലിമായി മദീനയിൽ വന്നു. നബിയോടുകൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്തു. പക്ഷേ സദാ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, അവിടുത്തെ മാതൃക തന്നെ, വേറൊന്നുമില്ല.
ഉമർ റളിയല്ലാഹു തആല അൻഹു നാട് ഭരിക്കുന്ന കാലത്ത് ഹിംസുല ഗവർണറായി അദ്ദേഹത്തെ നിശ്ചയിച്ചു. ഹിംസുല ഗവർണർ അദ്ദേഹം പറഞ്ഞു, പ്ലീസ് എന്നെ തൽക്കാലത്ത് ഏൽപ്പിക്കല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്നെ ഇതെല്ലാം ഏൽപ്പിച്ച് എന്റെ പിരടിയിലാക്കി നിങ്ങൾ രക്ഷപ്പെടുകയാണോ? ഞങ്ങൾ രക്ഷപ്പെടുന്നല്ല. അവസാനം ഏറ്റു. ഏറ്റപ്പോഴോ നാട്ടിലത്തെ ഒരാളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടയാളുടെ അഡ്രസ് തരാൻ പറഞ്ഞു.